ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചിക്കനും കപ്പയാണ്. ബീഫും കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കനും കപ്പയും ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കപ്പ 3 കപ്പ് വേണം, പിന്നെ ചിക്കന് 250 ഗ്രാം വേണം, സവാള ചെറുതായിട്ട് അരിഞ്ഞത് 1 എണ്ണം വേണം, പിന്നെ തക്കാളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ വേണം, പിന്നെ കുറച്ച് മസാലകൾ കൂടി വേണം. ചിക്കൻ മസാല 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവ 3 കൂടെ 1 ടീസ്പൂൺ വീതം വേണം. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണ്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്തി കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മളിത് കുക്കറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് ചൂടാക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്തി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് സവാള പെട്ടെന്ന് വാടി കിട്ടാൻ സഹായിക്കും. നെക്സ്റ്റ് ഇതിലോട്ട് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് കൂടി ചേർത്തി കൊടുക്കുക. ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ തന്നെ നമുക്ക് തക്കാളി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്തി കൊടുക്കണം. ആദ്യമായിട്ട് വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്. കുരുമുളക് പൊടി എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുളക് പൊടിൻ്റെ അളവും കുരുമുളകിൻ്റെ അളവും ഒക്കെ കൂട്ടും കുറക്കുക ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കപ്പ വേവിക്കാതെ കപ്പയാണ്. ബീഫും കപ്പയൊക്കെ വെക്കുമ്പോൾ കപ്പ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കലുണ്ട്. പിന്നെ ചിക്കൻ മസാല 2 ടീസ്പൂണ്, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല കപ്പയിലും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ശേഷം ഇതിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്തി കൊടുക്കുക. വെള്ളം അധികമായി പോകരുത്, അധികമായി പോയിട്ടുണ്ടെങ്കിൽ ചിക്കന് കറി പോലെ ആയി പോകും. നമുക്കൊരു തിക്ക് ഫോമാണ് വേണ്ടത്. നമ്മൾ കുക്കറിൽ ബീഫൊക്കെ വെക്കുകയാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കൂലല്ലോ. ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ അടിക്കുന്നത് വരെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു 10 മിനിറ്റ് കുക്കറിൽ തന്നെ വെക്കുക. എന്തെങ്കിലും വേവായി കിട്ടാണ്ടെങ്കിൽ അത് ആവിയിൽ കിടന്നിട്ട് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷന് പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റിലൂടെ അറിയിക്കുക.